സർ, കേരള മുദ്രപത്ര ആക്ടിലെ പട്ടികയിൽ ക്രമ നമ്പർ 16 പ്രകാരം സിവിൽ റവന്യൂ കോടതി, ഗവൺമെന്റ് കളക്ടർ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പുറപ്പെടുവിക്കുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കി വരുന്നുണ്ട്. ഇത് മറ്റ് സിവിൽ ഉദ്യോഗസ്ഥർ പുറപ്പെടുവിക്കുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റുകൾക്കും ബാധകമാക്കുന്നതിനായി കേരള മുദ്രപത്ര ആക്ടിലെ പട്ടികയിൽ ക്രമ നമ്പർ 16 സിവിൽ ഓഫീസർ എന്ന വാക്കുകൂടി ഉൾപ്പെടുത്തി ഭേദഗതി കൊണ്ടുവന്നതാണ്. സർ, കെട്ടിടങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആധാരങ്ങളിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കെട്ടിടത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട്. കെട്ടിടത്തിന്റെ യഥാർത്ഥ വില കൃത്യമായ ആധാരത്തിൽ കാണിക്കുന്നതിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് തടയുകയാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം. സബ് രജിസ്ട്രാർമാർക്ക് നേരിട്ട് ഇപ്രകാരം വില നിർണ്ണയിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനമില്ലാത്തതിനാൽ അംഗീകൃത വാല്യുവേറ്റർ നൽകുന്ന മൂല്യ നിർണ്ണയ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കി വരുന്നത്. എന്നാൽ അംഗീകൃത വാല്യുവേറ്റർമാർ നൽകുന്ന മൂല്യനിർണ്ണയ സാക്ഷ്യപത്രങ്ങളിൽ പലപ്പോഴും കെട്ടിടങ്ങളുടെ വില കുറച്ച് കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നികുതി ചോർച്ച തടയുന്നതിനായി പ്ലിന്ത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ CPWയുടെ നിരക്കിൽ കെട്ടിടത്തിന്റെ മൂല്യം കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ ആധാരത്തിന്റെ രജിസ്ട്രേഷൻ സമയത്ത് ഈ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി നിശ്ചയിക്കപ്പെട്ട വിലയിൽ കുറയാത്ത തുകയ്ക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുന്ന പുതുക്കിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നതിനും ആയതിന് 1960 കേരള മുദ്രപത്ര ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതിയും വരുത്തുന്നതാണ്. കൂടാതെ 500 ചതുരശ്ര അടിയിൽ കുറവ് വിസ്തീർണമുള്ള പാർപ്പിട ഉദ്ദേശത്തിലുള്ള കെട്ടിടങ്ങൾ, ഓലാവോടെ റൂഫിംഗ് ഷീറ്റ് എന്നിവ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച ഒറ്റനില കെട്ടിടങ്ങൾ എന്നിവയെ ഈ മൂല്യനിർണ്ണയ സാക്ഷ്യപത്രത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഇത്തരം ആധാര കക്ഷികൾ സ്വയം ഡിക്ലെയർ ചെയ്യുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം 100 കോടിയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ലാൻഡ് റവന്യൂ. സർ, ബാങ്കുകൾ ഭൂമി പണയപ്പെടുത്തി വായ്പകൾ നൽകുന്നുണ്ട്. ഇത്തരം ഭൂമി പണയപ്പെടുത്തലുകൾക്ക് ബാങ്കുകൾക്ക് പരിശോധനയ്ക്കായി ലഭ്യമാകത്തക്ക വിധത്തിൽ റവന്യൂ രേഖകൾ ഉൾപ്പെടുത്തുന്നതിന് ടി ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതാണ്. മോർട്ട്ഗേജ് ഇലക്ട്രോണിക്കായി റെക്കോർഡ് ചെയ്യുന്നതിനായി റവന്യൂ വകുപ്പിന്റെ റെലിസ് പോർട്ടലിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ മോർട്ട്ഗേജ് രേഖപ്പെടുത്തുന്നതിന് പരമാവധി 1000 രൂപയും ടി രേഖപ്പെടുത്തൽ ഒഴിവാക്കുന്നതിനായി 300 രൂപയും ഫീസായി ബന്ധപ്പെട്ട ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം 200 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശ പൌരന്മാർക്കും കമ്പനികൾക്കും സർക്കാർ ഭൂമി പാട്ടമായും ഗ്രാന്റായും വ്യവസ്ഥകളോട് നൽകിയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഈ ഭൂമികൾക്ക് നാളത് കൈവശക്കാരിൽ നിന്നും സർക്കാർ നിയമാനുസൃതം പാട്ടം നിശ്ചയിച്ച് പാട്ടത്തുക പിരിച്ചെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഇനത്തിൽ 1,312 ഹെക്ടർ ഉള്ളതാക്കി കണക്കാക്കിയിട്ടുണ്ട്. ചില കേസുകളിൽ സർക്കാരിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനുള്ള നിയമ നടപടികൾ നടന്നുവരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിൽ സർക്കാർ താൽപര്യം സംരക്ഷിക്കുന്നതിനായി സത്വര നടപടികൾ സ്വീകരിച്ച് സർക്കാരിന് ലഭിക്കേണ്ട പാട്ടത്തുക പിരിച്ചെടുക്കുന്നതാണ്. സർ, നിലവിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ വിഭജിക്കപ്പെടാത്ത അവകാശത്തിന് വ്യക്തിഗതമായി ഭൂനികുതി ഒടുക്കി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു വരുന്നു. സംസ്ഥാനത്തെ ഫ്ളാറ്റുകൾ നിൽക്കുന്ന ഭൂമിയിലെ വിഭജിക്കപ്പെടാത്ത അവകാശത്തിന് ഊടുകൂറവകാശത്തിന് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിഗതമായി ഭൂനികുതി ഏർപ്പെടുത്തുന്നതാണ്. സർ, സംസ്ഥാനത്തെ ഫെയർ വാല്യൂ തുക അവസാനമായി നിശ്ചയിച്ചത് 2010. തുടർന്ന് ഫെയർ വാല്യൂ നിരക്കിൽ കാലാകാലങ്ങളിൽ നിശ്ചിത ശതമാനം വർധനവ് വരുത്തി വരുന്നു. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിന്റെയും ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർ, സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയ ഇനത്തിൽ പാട്ടത്തുക കുടിശ്ശിക വരുത്തിയിട്ടുള്ള ധാരാളം വ്യക്തികളും സ്ഥാപനങ്ങളുമുണ്ട്. ഈ തുക പിരിഞ്ഞുകിട്ടുന്നതിനായി ആംനസ്റ്റി സ്കീം കൊണ്ടുവരുന്നതാണ്. ആംനസ്റ്റി സ്കീമിലൂടെ കുടിശ്ശിക തീർക്കുന്ന പാട്ടക്കാർക്ക് പുതുക്കിയ പാട്ട നയപ്രകാരം താഴ്ന്ന നിരക്കിൽ പാട്ടം പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആംനസ്റ്റി സ്കീമിലൂടെ കുടിശ്ശിക തീർക്കാത്ത കുടിശ്ശികക്കാരുടെ പാട്ടം റദ്ദ് ചെയ്ത് ഭൂമി സർക്കാരിലേക്ക് തിരിച്ചെടുക്കുന്നതും ടി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് റവന്യൂ റിക്കവറി നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതുമാണ്. സർ, നദികളിലെ മണൽവാരം 2016 ശേഷം നിലച്ചിട്ടുള്ളതാണ്. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഭാരതപ്പുഴ, ചാലിയാർ, കടലുണ്ടി പുഴകളിൽ നിന്നും 2024-25 സാമ്പത്തിക വർഷം മണൽ വാരൽ പുനരാരംഭിക്കുന്നു. മണൽ നിക്ഷേപമുള്ള മറ്റ് നദികളിൽ നിന്നും ഘട്ടഘട്ടമായി മണൽ വാരുന്നതാണ്. ഇതിലൂടെ 200 കോടി രൂപ മൊത്ത വരുമാനം പ്രതീക്ഷിക്കുന്നു. മണൽ വാരുന്നതിലൂടെ നദികളുടെ ജലസംഭരണ ശേഷി വർദ്ധിക്കുന്നതും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതുമാണ്. സ്ക്രാപ്പിംഗ് നയം. സർ, സംസ്ഥാനം കാര്യക്ഷമമായ രീതിയിൽ സ്ക്രാപ്പിംഗ് നയം രൂപപ്പെടുത്തി നടപ്പിലാക്കും. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, കണ്ടം ചെയ്ത വാഹനങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിലൂടെ വിവിധ വകുപ്പുകൾക്ക് ധനം സമാഹരിക്കാൻ കഴിയും. ഇതിലൂടെ സർക്കാരിന് ഏകദേശം 200 കോടി രൂപ സമാഹരിക്കാൻ കഴിയും. സർ, നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരുകളോട് വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന്
ആദ്യം ഉന്നയിച്ചത് കേരളമാണ്. ആ ഘട്ടത്തിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിരുന്നോ എന്ന സംശയമാണ്. രണ്ടോ മൂന്നോ വർഷം മുമ്പ് നമ്മുടെ അർഹമായ കേന്ദ്രവിഹിതവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയ ഘട്ടത്തെക്കാൾ മോശമാകുകയാണ് കേന്ദ്രത്തിന്റെ സമീപനം. കൂടുതൽ കൂടുതൽ വെട്ടിക്കുറവുകളാണ് ഓരോ വർഷവും വർഷം കഴിയുമ്പോഴും വരുത്തുന്നത്. ഈ വെട്ടിക്കുറവുകൾ ന്യായീകരിക്കാവുന്നതാണെന്നും വളരെ ചെറിയൊരു തുക മാത്രമേ സംസ്ഥാനത്തിന് കിട്ടാനുള്ളൂ എന്നും പറഞ്ഞ ആളുകൾ നമ്മുടെ ഈ സഭയിൽ തന്നെ ഉണ്ട് സാർ. എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന രൂക്ഷമായ അവഗണനയെക്കുറിച്ച് ശക്തമായി പറയുവാനും സമരം ചെയ്യുവാനും തയ്യാറാകുന്നു. സഹകരണ ഫെഡറലിസത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന ശബ്ദത്തിന്റെ ആദ്യ തരംഗമാകാൻ കേരളത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി പറയുകയാണ് സാർ. നമുക്ക് നമ്മുടെ നാടിനർഹമായവ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്താൻ കഴിയേണ്ടതുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള നാടാണിത്. അറിയപ്പെടുന്ന കാലത്തെ ചരിത്രം തന്നെ നോക്കിയാൽ യവന സഞ്ചാരികളും ചൈനീസ് വ്യാപാരികളും അറബ് കച്ചവടക്കാരും പിന്നീട് പാശ്ചാത്യ ശക്തികളും കേരളവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. സാംസ്കാരിക പ്രത്യേകതകളാലും പ്രകൃതി വിഭവങ്ങളാലും കാർഷിക മേഖലയാലും സമ്പന്നമായ നാടായിരുന്നു കേരളം. അതുകൊണ്ടുകൂടിയാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇവിടേക്ക് വന്നത് സാർ. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഉജ്ജ്വലമായ സമരങ്ങൾ നടന്ന നാടാണ് നമ്മുടേത്. അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായി. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് വലിയ മുന്നേറ്റമുണ്ടായി. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിമർശിച്ച നമ്മുടെ നാട് ഇന്ന് എല്ലാ മേഖലയിലും നേട്ടങ്ങളുടെ നാടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സാർ. ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് സമസ്ത മേഖലകളിലും വിശിഷ്യ സാമ്പത്തിക രംഗത്തും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളും നയരൂപീകരണവും ഉണ്ടാവണം സാർ. അതിരുകൾ ഇല്ലാതാവുകയും ലോകം തന്നെ ചെറുതാവുകയും ചെയ്യുന്ന കാലമാണിത്. മലയാളികൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും അധിവസിക്കുന്ന മലയാളികൾ കോവിഡ് കാലത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും മികച്ച ചികിത്സയും സേവനവും സംരക്ഷണവും ലഭ്യമാകുന്നത് കേരളത്തിലാണ് എന്നതാണത് സാർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഒരു സമ്പത്താണ് നമ്മുടെ പ്രവാസി മലയാളികൾ. നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായ സഹായവും സഹകരണവും അവർ നൽകാറുണ്ട്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ച് വിവിധ മേഖലകളിൽ മൂലധന നിക്ഷേപം നടത്തി വികസന രംഗത്ത് കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല. 1957 67 മാവൂർ ഗാളിയോർ റയൻസും തോഷിബ ആനന്ദും പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഇന്നും നമ്മളിൽ പലർക്കും പരിചിതമല്ലാത്ത എണ്ണപ്പന കൃഷിയും ഇവിടെ കൊണ്ടുവന്ന സർക്കാരുകളുടെ നാടുകൂടിയാണ് കേരളം സാർ. ഇത്തരത്തിൽ മലയാളികളുടെ ജീവിതത്തെയും സൌകര്യങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് സാധിക്കും. അതിനുള്ള ദിശാസൂചകങ്ങളായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വരുന്ന തലമുറകൾക്ക് കൂടി വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. മഹാവി കള്ളത്തോളിന്റെ എക്കാലത്തെയും പ്രസക്തമായ വരികൾ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം. ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. സാർ ഇനി ഞാൻ 2023-24 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെ 2024-25 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നു. 23-24 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്. റവന്യൂ വരവ് 126,837.06, റവന്യൂ ചെലവ് 151,422.37, റവന്യൂ കമ്മി -24,585.31, മൂലധന ചെലവ് -14,348.25, വായ്പകളും മുൻകൂറുകളും തനി 1,527.82, പൊതുക്കണം തനി 31,998, പൊതുക്കണക്ക് തനി 8,400.44, ആകെ കമ്മി 62.94, വർഷാരംഭ രൊക്കബാക്കി 182.69, വർഷാന്ത്യ രൊക്കബാക്കി 119.75. 2024-25 ബജറ്റ് എസ്റ്റിമേറ്റ് സാർ. റവന്യൂ വരവ് 138,655.16, റവന്യൂ ചെലവ് 166,501.21, റവന്യൂ കമ്മി